ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ സിമ്പിൾ, ഇതിൽ സിമ്പിൾ തന്നെ ഒന്നുമില്ല. ചോറിന്റെ കൂടെ കഴിക്കാൻ ഒക്കെ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷ് ആണ് ചേന പൊരിച്ചത്. ഒരു ചില ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും, ചില ഭാഗത്തൊക്കെ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിപ്പോ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് അത്താഴത്തിനൊക്കെ അല്ലേ, റമദാനിൽ അത്താഴത്തിനൊക്കെ ചോറിന്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ. സിമ്പിളാ, പെട്ടെന്ന് കഴിയും. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇതാ നമ്മുടെ ചേന പൊരിക്കാൻ ഞാൻ ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചേന മുറിച്ചിട്ടുണ്ടേ. ഇത്രയുള്ള ഒരു പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ, നമ്മള് സാധാരണ ചേന. ഇത് കുറച്ച് പഴയ ചേനയാണ്, അതുകൊണ്ട് ചൊറിയുന്നൊന്നും ഇല്ല കേട്ടോ. ഫിംഗർ ടോപ്പോ ഗ്ലൗസോ ഇട്ടാൽ മതി ചൊറിയുന്നവർക്ക്, ചിലർക്ക് ചൊറിയേ ഇല്ല. അപ്പൊ ഇതാ ഈ ഒരു കട്ടിയില് കണ്ടിട്ടുണ്ടല്ലേ, ഈ ഒരു കട്ടിയിലാണ് കട്ടിയിൽ മുറിക്കണം കേട്ടോ. നമ്മൾ പൊരിക്കല്ലേ, പൊരിക്കുമ്പം അല്ലെങ്കിൽ അങ്ങ് ഒരുമാതിരി ആയിപ്പോവും. ഇങ്ങനെ നല്ല കുറച്ച് കട്ടിയിൽ കണ്ടിട്ടുണ്ടല്ലേ, ഈ ഒരു കട്ടിയിലാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇതുപോലെ കട്ടിയിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട കേട്ടോ. ഇനിതാ ഒരു ഇത്തിരി ഉപ്പ്, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിലോ അങ്ങനെയൊക്കെ ഇടുന്ന പോലെ നല്ല ഉപ്പ് വേണ്ട, ആവശ്യത്തിനുള്ള കുറച്ചിരി ഉപ്പ് മതി. ഉപ്പിട്ട് പിന്നെ അതേപോലെ ഇതാ ഒരു ഇത്തിരി കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി. ഞാനിതാ ഇവിടെ അതേപോലെ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി. ഇത് ഞാനിപ്പം തന്നെ ഇടുകയാണ്. നിങ്ങൾക്ക് വേണേൽ പൊരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചിപ്സിലൊക്കെ ഇടുമ്പോൾ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കൂലേ, അങ്ങനെ ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി. ഇനി മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒരു പൊടിക്കി മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് നമ്മുടെ സോഡ, ബേക്കിംഗ് സോഡ, സോഡാപ്പൊടി ഇല്ലേ, അത് ഇതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇട്ടാല് പക്ഷേ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയി ഒരു പ്രത്യേക നമുക്ക് മനസ്സിലാവും, ഇട്ടാലും ഇട്ടില്ലെങ്കിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. ഇട്ടാൽ നമുക്ക് കടിക്കുമ്പം പെട്ടെന്ന് പെട്ടെന്ന് ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും കടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തിരി ഒരു ഉറപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്, ഇടാതെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പൊ ഇതാ ഞാനിവിടെ ഓയിൽ ഒഴിച്ച് ചൂടാകാൻ വെച്ചു, നന്നായിട്ട് ചൂടായിണ്ട്. ഇനിതാ നമ്മൾ ഓയിലേക്ക് ഇതിട്ടിട്ട് മുങ്ങി പൊരിച്ചെടുക്കുക. അപ്പൊ ഇതാ ആദ്യം കുറച്ച് സമയം ചേനയല്ലേ, പച്ച ചേനയല്ലേ, അപ്പൊ ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടിൽ തന്നെ ഇട്ടിട്ട് പൊരിക്കുക. കണ്ടില്ലേ, നന്നായിട്ട് പൊരിഞ്ഞ് വരട്ടെ, കുറച്ചൊരു ടൈം എടുക്കും കേട്ടോ. എടുക്കൊന്ന് ഇളക്കി ഇട്ടുകൊടുത്താൽ മതി, തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതാ നമ്മളെ ചേനയൊക്കെ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റോളായിട്ടോ പൊരിയൽ ഒടുങ്ങിയിട്ട് ഇടയ്ക്ക് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് ഇതാ ഞാനിത് പൊരി മാറ്റുകയാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാ. ഇവിടെ യസു ഒക്കെ ഇത് കിട്ടിയാൽ ഇത് മാത്രം കൂട്ടിയാൽ ചോറുന്ന ഇടയ്ക്കിടക്ക് ഇങ്ങനെ പറയും, ചേന പൊരിച്ച് ചേന പൊരിച്ച്. ഇതിന് എപ്പോഴും ഇല്ലേ പുതിയ ചേന പറ്റൂല കേട്ടോ, എന്ന് വെച്ചാൽ നിറയെ വെള്ളമായിക്കൂലേ പുതിയ ചേനയിൽ. അപ്പൊ കുറച്ച് വെച്ചിട്ട് ആ വെള്ളം കുറച്ച് വറ്റിയ പഴയ ചേന ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നമുക്ക് ഒരു ബാക്കിയുള്ളവട് പൊരിച്ചെടുക്കട്ടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിരിക്കും, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.